നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു മുട്ടക്കറി അപ്പം നമുക്കതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഞാനിവിടെ നാല് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പിന്നെ നമ്മളുടെ മസാലക്കൂട്ടുകളെല്ലാം വേണം പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അത് ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേന് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ടതിന് ശേഷം നമ്മളുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട എടുക്കുമ്പോൾ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമ്മളുടെ മസാല കംപ്ലീറ്റ് ആയിട്ട് മുട്ടയിൽ പിടിച്ചുകൊള്ളും ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുള്ളിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ആ മുട്ട എടുത്ത് മാറ്റാം ഇനി ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട അടുത്തതായിട്ട് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മീഡിയം സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഈ മുട്ടക്കറിയുടെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ സവാള ശകലം അധികം കൂടുതലിടും അപ്പോഴാണ് നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും ഈ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോൾ നമ്മളുടെ സവാളയൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാടി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്തത് ഇനി ഈ തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടും തക്കാളി ഒന്ന് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേറൊരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മളുടെ ആ സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ച് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നല്ലപോലെ അത് ഡയല്യൂട്ട് ചെയ്യണം കട്ട കട്ട ഒന്നും അങ്ങനെ ഇരിക്കാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ കടലമാവ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മുട്ടക്കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് തരാനും ഈ കടലമാവ് സഹായിക്കും ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് സവാളയും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ തവി വെച്ചിട്ട് ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി ഇതുപോലെ ഉടയ്ക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് ഉടഞ്ഞു വരും അതിനുശേഷം നമ്മൾ ആ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യാം കടലമാവിൻ്റെ പച്ചമണം മാർന്നിടം വരെ നമ്മളിത് കുക്ക് ചെയ്യണം ഇനി നമുക്ക് നമ്മളുടെ മസാലക്കൂട്ടുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ ആ പച്ചമണം മാറുന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് കുക്കായിക്കോട്ടെ അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഗരം മസാല ഇട്ട് കഴിയുമ്പോഴാണ് നല്ലൊരു അടിപൊളി ഒരു മണം വരുന്നത് നമ്മുടെ കറിക്ക് ഇനി കസൂരി മേത്തി ഈ കസൂരി മേത്തിയും നമ്മളുടെ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ തരുന്ന ഒന്നാണ് ഫൈനലായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട മുട്ടയിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും മുട്ടക്കറി തയ്യാറാക്കാറുണ്ട് എന്നാലും ഒരേ രീതിയിൽ തയ്യാറാക്കാതെ ഇതുപോലെ ചില ദിവസങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായി വീണ്ടും കാണാം താങ്ക്